മലരിക്കൽ ആമ്പൽപ്പാടം കാണാൻ വേണ്ടി എത്തിയതാ കേട്ടോ. എൻ്റെ ചുറ്റും കണ്ടില്ലേ, രണ്ട് സൈഡിലും പടർന്ന് പന്തലിച്ച് അടിപൊളിയായിട്ട് കിടക്കോട്ടെ ഈ ആമ്പൽപ്പാടങ്ങൾ. ശരിക്കും ജൂലൈയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ, ഇപ്പോൾ ഓഗസ്റ്റ് തീരാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നായിരുന്നു, അൺഫോർച്ചുനേറ്റ്ലി വന്ന് എത്തിയതാണ്. പക്ഷേ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് ഇവിടെ എത്തണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല, നമ്മുടെ ആമ്പൽ കൂമ്പിപ്പോവും. അപ്പോൾ രാവിലെ ആണിത് കാണാൻ പറ്റുന്നത്. പിന്നെ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ഒരു ബോട്ട് സവാരി ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലുള്ള ഒരു കൺസേൺ ഒരാളുടെ നമ്പർ നമ്മൾ ചുവടെ കൊടുക്കുന്നുണ്ട്, അദ്ദേഹം ബന്ധപ്പെടാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അവനെ കാഴ്ച കൊടുക്കുന്നുണ്ട്. അതിന് അടിപൊളിയായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്നുണ്ടല്ലേ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇതിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബൾക്കായിട്ട് ഉള്ള ഈ പറഞ്ഞ ആമ്പലില്ലേ, ഇതിന് 30 രൂപയാണ് ഇവിടെ വേറെ വരുമ്പോൾ തന്നെ മേടിക്കാൻ കിട്ടും അല്ലേ. പിന്നെ നമുക്ക് ആവശ്യത്തിന് പറിക്കാം. പിന്നെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പറിച്ച് പറിച്ച് പോകുന്നുണ്ട്, കണ്ടില്ലേ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വരയ്ക്കുന്നൊരു പാടമായിരുന്നു. ആ പാടത്തിലാണ് അവരുടെ ഉപജീവന മാർഗമായിട്ട് വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ആമ്പൽ പാടം. അവർക്ക് ദൈവം കനിഞ്ഞു കൊടുക്കുന്ന ഒരു വരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടിപൊളി ഇതേ നമ്മുടെ സൂര്യൻ ഉദിച്ച് വന്നിരിക്കുന്നു കേട്ടോ. ഒരു ധ്യാനത്തിലാണ്. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബ്. പാടം മൊത്തം ആമ്പല് നിറഞ്ഞിരിക്കുവാണ്. ശരി, പാടത്ത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചുമന്ന കളറിൽ അങ്ങ് കണ്ണത്താ ദൂരത്ത് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ ആമ്പൽ കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫുൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. മുമ്പ് ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ പോയിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതേ അങ്ങോട്ട് നോക്കുക, ഇതേ ഇങ്ങനെ പാടശേഖരം എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. കറങ്ങി നമ്മൾ കായലിനകത്തോടെ എവിടെ കറങ്ങി ഇതേ ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം. അങ്ങോട്ട് നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കാം, അത് അടിപൊളിയായിട്ട് ഇതിലും തിക്കായിട്ട് ഇപ്പോൾ സംഭവം. രക്ഷയില്ല, എന്തായാലും ഉറപ്പായിട്ട് വന്ന് നോക്കാം. മസ്റ്റ് ട്രൈ. എന്തായാലും നമ്മൾ വന്ന് നോക്കുക. കുമരകം റൂട്ടിലാണ്, കോട്ടയം നിന്ന് കുമരകം പോകുന്ന റൂട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ മലരിക്കൽ. അപ്പോൾ ജസ്റ്റ് മലരിക്കൽ ടൂറിസം എന്ന് ഗൂഗിൾ ചെയ്താൽ മതി, ലൊക്കേഷൻ കണ്ട്. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിൻ്റെ 13-ാം വാർഡിൽ ജെ ബ്ലോക്ക് 9000 പാടശേഖരം, 1800 ഏക്കർ പൂ ആമ്പൽപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഇത് എല്ലാ വർഷവും കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. നെൽ കൃഷിയാണ് ചെയ്യുന്നത്. നവംബർ മാസത്തെ വിതയ്ക്കും. അതിനു മുമ്പായി നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കിളുത്തുപെടുന്ന സാധനമാണ് ആമ്പൽ. അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ, ജൂലൈയിലാണ് ഇത് ആമ്പൽ കിളുത്ത് 2 മാസം കഴിയുമ്പോൾ പൂവാകും. ജൂലൈ മാസമാണ് ആമ്പൽ പൂ വിരിയുന്നത്. അന്ന് മുതൽ ടൂറിസം പരിപാടിയായിട്ട് ജനങ്ങൾ വന്ന് കാണുകയും എല്ലാം സഹകരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്നുണ്ടെങ്കിൽ രാവിലെ എത്തുക. എത്ര മണിക്ക് എത്തണം? 6 മണിക്ക് എത്തുവാണെങ്കിൽ ഒന്ന് സൺറൈസും കാണാം, ആമ്പപ്പൂ എല്ലാം കണ്ടുപോകാം. അതുപോലെ വൈകുന്നേരങ്ങളിലാണെങ്കിലും സൺസെറ്റും കാണാം, നല്ല വ്യൂ ഒക്കെ, നല്ല സംഭവമാണ്. വൈകിട്ട് നമുക്ക് പൂ കാണാൻ പറ്റില്ല, വൈകിട്ട് വന്നാൽ പൂ കാണാൻ പറ്റത്തില്ല. സൺസെറ്റ് കാണാനും ബോട്ടിങ്ങും ഉള്ളു. നമുക്കിവിടെ ഈ ചുവന്ന പൂ മാത്രമേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വെള്ളപ്പൂ. കായലിലോട്ട് പോകുന്ന സ്ഥലത്താണ് വെള്ളപ്പൂ ഉണ്ട്. കായലേറിയ എന്നാൽ ഈ പാടം രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന കായലേറിയ അതിന് വെള്ളപ്പൂ ഉണ്ട്. അതിൻ്റെ പുറകെ ചുമലപ്പൂ പടർന്ന് 900 ഏക്കർ അടുത്തുണ്ട് ഈ കായൽ മേഖലയിൽ. അതൊരു റൈഡായിട്ട് പോകണം, 1 മണിക്കൂർ 1.5 മണിക്കൂറായിട്ട് അങ്ങനെ പോകണം. നമുക്കിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ബോട്ട് ചാർജ് എങ്ങനെ വരുന്നത്? പെർ ഹെഡ് ആണോ? ഒരു കുഴപ്പമില്ല, ഒരാൾക്ക് 100 രൂപ വരുന്ന റേറ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ട് അങ്ങനെ റേറ്റ് ആണോ? കോമൺ, ആര് പ്രത്യേകതയൊന്നുമില്ല. നമ്മളിപ്പോൾ ഈ മെഷീൻ പിടിപ്പിക്കാത്ത ബോട്ടിനൊക്കെ ആണെങ്കിലും ഇത് ഈ ബോട്ടിനൊക്കെ എത്രയായിരിക്കും ചാർജ്? അതൊരു റേറ്റ് ആണ്. അവരൊരു ട്രിപ്പിന് 2-3 പേരാണെങ്കിൽ 500 രൂപ ഈ ഇതിന് വരുന്നത്. ഓ, അപ്പൊ ശരി, ഇങ്ങോട്ട് വരണ്ട ഒരു റൂട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. വരണ്ട റൂട്ട് കോട്ടയം ടൗൺ പഴയ സ്റ്റാൻഡ് അവിടെ നിന്ന് കാഞ്ഞിരം ചെത്തുക മല്ലിക്കല ബസ് കയറുക. അവിടെ വന്നാൽ കാണാനാണ്. ബസ്സിന് വരുന്ന പ്രത്യേക ശ്രദ്ധയ്ക്ക് കുറ്റത്താറ കാഞ്ഞിരം ചെത്തി അല്ലെ മല്ലിക്കൽ ബസ് മല്ലിക്കൽ വണ്ടിയിൽ കയറുവാണെങ്കിൽ കുറ്റത്താറടി എന്ന ബസ്സിൽ ഇറങ്ങുവാണെങ്കിൽ ഈ പറയുന്ന വൈ മുഴുവൻ കാണാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിംഗ് വരെ ഇങ്ങനെ മൊത്തം കറങ്ങി കാണാൻ പറ്റും. കാഞ്ഞിരം പാലത്തിൽ നിന്ന് അവിടുന്ന് ഒരു 300 മീറ്റർ അകലെ അവിടെ മുതലാണ് അമ്പലിൻ്റെ തുടങ്ങുന്നത്. നല്ല തിരക്കുണ്ടോ? കുഴപ്പമില്ലാത്ത രീതി പോകുന്നു. ഇന്നലെ ഞായറാഴ്ച ഒക്കെ ആയിട്ട് നല്ല അത്യാവശ്യം നല്ല വർക്കായിരുന്നു. ശരിക്കും ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ?
നമുക്ക് എല്ലാ ദിവസം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് വലിയ തിരക്കില്ല, എന്നാൽ അവധി ദിവസങ്ങളിലും ആണ് തിരക്ക് കൂടുതൽ. സൗകര്യാർത്ഥം നിങ്ങൾ ബന്ധപ്പെടുക. ചേട്ടൻ നമ്മൾ നമ്മൾ ചുവടെ കൊടുക്കുന്നുണ്ട്, അപ്പൊ ആരെയും ബന്ധപ്പെട്ട് നമുക്ക് അവരെ നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ പറ്റില്ലേ? സ്റ്റേയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ബൈചേട്ടനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമ്മളിത് പാടശേഖരം മൊത്തം നമ്മൾ അദ്ദേഹം മൊത്തം കറക്കി കാണിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നമ്മുടെ നാട്ടിൽ ഒരാൾ എങ്ങനെ വരുന്നു അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളും ഉറപ്പായിട്ട് വരുവാണെങ്കിൽ ബൈചേട്ടൻ നിങ്ങളെ ഇവിടെ ചുറ്റി കറക്കി മൊത്തം അടിപൊളിയായിട്ട് കാണിക്കും. ഇനി അല്ല, നിങ്ങളിവിടെ താമസിച്ച് ഇവിടെ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന രാവിലെ ഇവിടെ വരാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ അവൈലബിൾ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിക്കും മസ്റ്റ് ട്രൈ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കായലിലേക്കും ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ റൈഡാണ്. നല്ല അടിപൊളി കാഴ്ചയാണ് ചേട്ടൻ പറഞ്ഞത്, പക്ഷെ നമ്മളത് മിസ് ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും നമ്മൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും ഉറപ്പായിട്ട് നമ്മളത് പോകും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പിന്നെ ചേർക്കാം. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് പോരെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഇവിടെ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ബിബിൻ ഫ്രം മലരിക്കൽ ടൂറിസം. സർവീസ് എവിടെ കേറിക്കോ. നമ്മുടെ ബൈച്ചേണ് രാവിലത്തെ നമ്മുടെ കണി കഴിഞ്ഞിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. ഫുള്ള് അറച്ച ആളായിരുന്നു കേട്ടോ. അപ്പൊ നേരെ പോരാ നമ്മുടെ ബൈക്കേട്ടൻ പുള്ളിയാക്കി സെറ്റാക്കി. ആ